ജാസ്മിൻ കഴിഞ്ഞ ദിവസം പങ്കിട്ടൊരു വീഡിയോയിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം തിരിച്ചു പിടിച്ചെന്നും പലതും ഇതുപോലെ തിരിച്ചു പിടിക്കുമെന്നും താരം പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചുള്ള വീഡിയോ ആയിരുന്നു ജാസ്മിൻ പങ്കുവച്ചത്. ഇതോടെ അഫ്സലാണോ ജാസ്മിൻ്റെ അക്കൗണ്ട് കൈക്കലാക്കിയത് എന്ന തരത്തിലുള്ള ചർച്ചകളും ഉയർന്നു. ചിലർ ഇത് സംബന്ധിച്ച് അഫ്സലിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടെ മറുപടിയുമായി അഫ്സൽ രംഗത്തെത്തിയിട്ടുണ്ട്. അഫ്സലിൻ്റെ പ്രതികരണം ഇങ്ങനെ: ഒന്നാമതായി, എനിക്ക് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും തന്നിട്ടാണ് പോയത്. പിടിച്ചു വെക്കാൻ ഇതെന്താണ് കുടുംബസ്വത്തോ? അതിൻ്റെ പാസ്വേഡൊക്കെ നമ്മുടെ മാർച്ച് മാസത്തിലെ വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററിയിലുണ്ട്. ജാസ്മിൻ പലതും മറന്നു പോയത് എൻ്റെ കുറ്റം കൊണ്ടല്ല. ഷോയ്ക്ക് പോകുന്നതിന് മുമ്പ് മാർച്ച് 6-ന് പാസ്വേഡും മെയിലും ചേഞ്ച് ചെയ്തതിൻ്റെ പ്രൂഫ് എൻ്റെ മെയിൽ ഐഡിയിലുണ്ട്. ഫോൺ തിരിച്ചു കിട്ടിയതിന് ശേഷം അവൾക്ക് എല്ലാ അക്കൗണ്ടുകളും ഉപയോഗിക്കാമായിരുന്നു. ഇൻസ്റ്റാ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കോ സുഹൃത്തുക്കൾക്കോ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു. ഇൻസ്റ്റ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. ആ കുട്ടിയുടെ ഇൻസ്റ്റ പിടിച്ചു വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? ഇൻസ്റ്റ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൽ കാര്യമുണ്ട്. എന്നിട്ട് എന്തൊക്കെയാണ് അടിച്ചിറക്കിയത്? ഞാൻ സ്റ്റേഷനിൽ പോയി കാലി പിടിച്ച് കരഞ്ഞു എന്ന്. പോലീസുകാർക്ക് പോലും ഇത് തമാശയായി തോന്നും. ജാസ്മിൻ എന്നെ 3-4 തവണ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. സംസാരിക്കാൻ ഒന്നുമില്ല എനിക്ക്. ഒരു മെസ്സേജായി ചോദിക്കേണ്ട കാര്യം വലിയ വിവാദമാക്കി മാറ്റി. അഫ്സൽ പറയുന്നു: നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കമൻറ്റ് ചെയ്യുക.